മാട്ടൂലിലൂടെ ഒരു യാത്ര, ഞങ്ങളും കൂടെ നിങ്ങളും. ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. മാട്ടൂലിൽ വന്നിട്ട് ഏകദേശം 14 വർഷം പിന്നിടുകയാണ്. എങ്കിൽ പോലും കുറേ കാലങ്ങൾക്ക് മുന്നേ എൻ്റെ ഉപ്പ പറഞ്ഞു കേട്ട ഒരു മാട്ടൂൽ എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു മാട്ടൂലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഉപ്പ പണ്ട് ഉരുവിൽ യാത്ര ചെയ്ത കാലത്ത് ഏഴുമലയിൽ വന്ന് ഇറങ്ങിയതും അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ മൺകൂനകൾ മാത്രം കണ്ട ഒരു മാട്ടൂലിനെ പറ്റിയിട്ട് ഉപ്പ പറഞ്ഞ ഓർമ്മ ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. എന്നാൽ ഇന്ന് ഞാൻ കാണുന്ന ഈ ഒരു മാട്ടൂലിന് വന്ന മാറ്റങ്ങൾ, അത് എന്നെ ഏറെ അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം പൂർവികരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ലക്ഷദ്വീപിലുള്ള ഒരുപാട് ആൾക്കാർ പുതിയങ്ങാടി ഭാഗത്തും മാട്ടൂൽ ഭാഗത്തൊക്കെ വന്ന് താമസിച്ച സമയത്ത് ഞാൻ അറിഞ്ഞ മാട്ടൂൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിസ്മയം തീർക്കുകയായിരുന്നു. ഏകദേശം 30-45 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു മാട്ടൂൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൺകൂനകൾ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് വന്ന മാറ്റങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങൾ പ്രവാസത്ത് പോയി നേടിയ ഒരുപാട് സമ്പാദ്യങ്ങൾ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട പ്രവാസികളെ തന്നെയാണ്. കാരണം മാട്ടൂലിനെ ഒരിക്കലും ഒരു റൂറൽ പ്രദേശമായിട്ട് കണക്ക് കൂട്ടാനേ പാടില്ല. സാധാരണ രീതിയിൽ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ഒത്തിരി മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ മാട്ടൂലിനുണ്ട്. ഇതൊക്കെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും അധ്വാന ഫലമായിട്ടാണ്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഞാൻ അറിഞ്ഞപ്പോഴും ഇതിൻ്റെ 2 വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയ കാര്യം, നമ്മുടെ മാട്ടൂലിൻ്റെ പുതിയ തലമുറ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാട്ടൂലിനെ പറ്റി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പഴയ കാലങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ജീവിച്ച രീതികളെ പറ്റിയിട്ടും ഇവിടുത്തെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറക്ക് അതിനെപ്പറ്റിയിട്ടൊക്കെ അറിവ് നേടാനായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം. ഇത്തരത്തിലുള്ള വീഡിയോസും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ഒക്കെ തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് ഒരുപാട് അറിവുകൾ പകരാൻ നമുക്ക് സാധിക്കും. ഈ എപ്പിസോഡ് മുതൽ മാട്ടൂലുമായി ബന്ധപ്പെട്ട പഴയകാല അറിവുകൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി പുതിയൊരു ചോദ്യോത്തര പക്തി ആരംഭിക്കുകയാണ്. മാട്ടൂലിലെ പ്രമുഖർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാട്ടൂലിലെ പ്രമുഖ സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്ന സമ്മാനമാണ് വിജയികളെ തേടിയത്. ഡോണ്ട് മിസ് ഇറ്റ്. ഈ ഒരു വീഡിയോയിലൂടെ ഇവർ കൊണ്ടുവരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ നാടിനെ കുറിച്ചുള്ള അറിവുകൾ അറിയുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ ഒരു ചോദ്യാവലി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ എപ്പിസോഡിലെ വിജയിയെ കാത്തിരിക്കുന്നത് മാട്ടൂലിലെ പ്രമുഖ റെസ്റ്റോറൻറ്റ് സ്ഥാപനമായ കായൽ തീരം ഓഫർ ചെയ്യുന്നു. ഒരു രാത്രി ഒരു കുടുംബത്തിന് ഭക്ഷണത്തോടു കൂടി താമസിക്കാനുള്ള സൗകര്യമാണ്. ഒന്നിൽ കൂടുതൽ ശരിയുത്തരം വരികയാണെങ്കിൽ വിജയികളെ റഫിൾ ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. കഴിഞ്ഞ യാത്ര ഞാൻ വൈൻഡ് അപ്പ് ചെയ്തത് തക്വ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രം പങ്കുവച്ചായിരുന്നു. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഒരു മഹത് വ്യക്തിയുടെ പേര് ചേർക്കാതെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമത്രേ. ഈ പള്ളിയുടെ പൂർത്തീകരണത്തിനായി തുടക്കം മുതൽ പ്രധാന പങ്കുവഹിച്ച മർഹും PPK മഹമൂദ് സാഹിബിൻ്റെ പേരോർക്കാതെ ഈ പള്ളിയുടെ ചരിത്രം പൂർണ്ണമാകുകയില്ല. ഓർമ്മിപ്പിച്ചതിന് പ്രേക്ഷകർക്ക് പ്രത്യേകം നന്ദി. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ട് എപ്പിസോഡ് 3 ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മർഹും PPK മഹമൂദ് സാഹിബ് റോഡിൻ്റെ മറുവശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ജംഗ്ഷനിലേക്കാണ്. അവിടെ നിന്നും MC റോഡിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മർഹും PPK മഹമൂദ് സാഹിബ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ശ്രീ MC നാരായണൻ ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് ഉണ്ടായിരുന്നത്.
1970 വരെ ഞാൻ ഈ മാട്ടൂൽ പ്രദേശത്താണ് താമസിച്ച് വന്നിരുന്നത്. അതിനുശേഷം ഞാൻ വീടെടുത്ത് പീരാത്ര എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. എനിക്ക് ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ചെറിയ കാലത്ത് ഈ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് മണ്ണുകൊണ്ട് കളിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് പിച്ചളയുടെ ആണി, അത് ചെമ്പിൻ്റെ ആണികൾ കണ്ടമാനം കിട്ടുകയും അത് ആ ആണികൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് മുതിർന്ന തലമുറക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തലമുറക്ക് മുന്നേ ഇതൊക്കെ കടലായിരുന്നു. ആ കടൽ ആയ സമയത്ത് അടിഞ്ഞ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതെന്നാണ് പറയപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കപ്പൽ അടിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ഗ്രൗണ്ടിൻ്റെ പേര് തന്നെ കപ്പൽ മൈതാനം എന്നായിരുന്നു. ആ കപ്പൽ മൈതാനത്ത് മാട്ടൂൽ അഴീക്കൽ മുതൽ പഴയങ്ങാടി വരെയുള്ള ആൾക്കാർ വന്ന് കളിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ മാട്ടൂൽ കപ്പൽ മൈതാനത്ത്. അതിനോടനുബന്ധിച്ച് വലിയൊരു ഇട്ടൽ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കുന്നും പ്രദേശത്തുള്ളവർക്ക് കുന്നും മാട്ടൂരുള്ളവർക്ക് ഇട്ടലുമാണ്. ആ രീതിയിലാണ് ഇന്നിപ്പോൾ കണ്ടത്. അന്നത്തെ മാട്ടൂലല്ല ഇന്ന്. ഇന്ന് കുട്ടികൾക്ക് ഇട്ടൽ എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ നേരത്തെ കണ്ടിരുന്ന പോലെയല്ല ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ മാട്ടൂൽ പ്രദേശം. മാട്ടൂൽ പ്രദേശത്ത് ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മാട്ടൂൽ സൗത്തിലുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ കുരിശ് പോലും അന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇന്ന് അത് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്ര കണ്ട് വളർച്ച വന്നിട്ടുണ്ട്. മണൽത്തിട്ടകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് മാട്ടൂൽ പ്രദേശം. ഒറ്റ തെങ്ങ് പോലും ദൂരം ഒന്ന് കാണുക മാത്രമല്ലാതെ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാളികേരത്തിൻ്റെ നാടായിട്ട് മാറിയിരിക്കുകയാണ് മാട്ടൂൽ പ്രദേശം. ചൂട്ടാടഴി മുതൽ മാട്ടൂലഴി വരെ പണ്ട് കാലങ്ങളിൽ നടപ്പാതയായിട്ട് ഉപയോഗിച്ചിരുന്ന വളരെ മനോഹരമായൊരു വഴിയാണിത്. ഈ വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്, പണ്ട് കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ കടലിലേക്ക് പൊഴി ആയിട്ട് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഒരു 1-2 കിലോമീറ്റർ വീതം ഇങ്ങനെ മുറിച്ചു വിടുമായിരുന്നു വെള്ളം. അപ്പോൾ ആ ഇതിനിടയിലുള്ള സ്ഥലങ്ങളെ ചാലുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചാലുകൾ എന്ന് പറഞ്ഞത് നമ്മൾ പറയുന്നത് മുനീർ കക്കാടൻ ചാല്, നീരൊഴുക്കൻ ചാല്, അരിയിൽ ചാല്, കോൽക്കാരൻ ചാല് എന്നിങ്ങനെ ചാലുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പ്രദേശം കക്കാടൻ ചാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്തിൽ മെമ്പറായിരുന്നു ശ്രീ എം സി എൻ മാടൻ ചെറിയനാരായണൻ. 1980 കാലഘട്ടങ്ങളിലായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഈ വാർഡിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അലക്കുവാനും കുളിക്കുവാനും ബുദ്ധിമുട്ടിയിരുന്ന ജനങ്ങൾക്ക് അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം 3.5 സെൻറ്റ് സ്ഥലം അയാൾ അദ്ദേഹം സ്വന്തമായിട്ട് പഞ്ചായത്തിന് വിട്ടുകൊടുത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ടോടുകൂടി ഇവിടെ മനോഹരമായ ഒരു വലിയൊരു പൊതുകിണർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോഡിലൂടെ, ഈ ഒരു നടപ്പാതയിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് 3 ക്ഷേത്രങ്ങളുണ്ട്, പ്രധാന ക്ഷേത്രങ്ങൾ. ഒന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രം, അതിനപ്പുറത്തായിട്ട് ശ്രീ പൊട്ടൻദൈവ സന്നിധാനം. അങ്ങനെ ഒരുപാട് പട്ടികജാതിക്കാർ താമസിക്കുന്ന മാട്ടൂലൊരു പ്രധാനപ്പെട്ട ഒരു പാതയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്താരയാണ് ഈ എം സി എൻ റോഡ് എന്ന് പറയുന്നത്. കക്കാടഞ്ചാൽ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടെ ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചിട്ട് ഏകദേശം 40 വർഷത്തോളം. അച്ഛൻ്റെ പൂർവികർ ആരാധിച്ച് വന്ന സുബ്രഹ്മണ്യ സ്വാമി അച്ഛനും അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സ്വാമി ഭക്തനായി പഴനിയാത്രകൾ അച്ഛൻ്റെ അമ്മാവന്മാരുടെ കൂടെ ചെറുതിൽ തന്നെ പോയി വന്നിരുന്നു.
അങ്ങനെ ഞങ്ങളുടെ വീട് നിർമ്മിച്ചപ്പോൾ അച്ഛൻ ആ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒരു പൂജാമുറി ആക്കുകയും അതിൽ നിത്യപൂജ അച്ഛൻ നടത്തി വരികയും ചെയ്തു. ഒരു 40 വർഷത്തോളമായി ഇന്ന് കാണുന്ന ഈ കാണുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അച്ഛൻ നിർമ്മിച്ചിട്ട് അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ അച്ഛൻ തന്നെ നടത്തിയത്. അപ്പോൾ നിത്യപൂജയും എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും പൂജയുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറക്കും, പാട്ട് വെക്കും, പൂജാകർമ്മങ്ങൾ ശേഷം രാവിലെ 7:30 മണിക്കാണ് നട അടക്കുന്നത്. വൈകിട്ടും അതുപോലെ തന്നെ എല്ലാ ദിവസവും പൂജയും പരിപാടികളും ഉണ്ട്. ഇവിടെ എല്ലാ വർഷവും 5 മകരത്തിനാണ് ഇവിടെ ആണ്ടിയൂട്ട് പൂജ നടക്കുന്നത്. നാട്ടുകാരൊക്കെ പങ്കെടുക്കുന്ന രീതിയിലുള്ള വലിയൊരു പരിപാടിയായിട്ടാണ് ആണ്ടിയൂട്ട് പൂജ എല്ലാ വർഷവും നടക്കുന്നത്. മുമ്പൊക്കെ കുറേ ദിവസങ്ങൾ 11, 9, 7, 5 ദിവസങ്ങളൊക്കെ കാവടി നാട് വലം വെക്കുന്ന കാവടി സഞ്ചാരം നടക്കുമായിരുന്നു. ഇപ്പോഴത് ചുരുക്കി, ഇപ്പോഴും 3 ദിവസം മാത്രമാണ് കാവടി സഞ്ചാരം നടക്കുന്നത്. ഇപ്പോഴത്തെ പൂജാരി എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 7 വർഷമായി. അപ്പം അച്ഛൻ്റെ കാലശേഷം ഇപ്പം ഞങ്ങൾ മക്കൾ 4 ആൺമക്കളുണ്ട്. 4 ആൺമക്കളും ആണ് പൂജയും പരിപാടികളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടുപോകും. എല്ലാ വർഷവും 5:30 ഇവിടെ ആണ്ടിയൂട്ട പൂജ നടക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു കലാപരിപാടികളടക്കം നടത്തിക്കൊണ്ടാണ് ഇവിടെ ആണ്ടിയൂട്ട പൂജ നടക്കുന്നത്. തൊട്ടടുത്തുള്ള കുട്ടന്തേവ സന്നിധാനത്തു നിന്നും ഇവിടത്തേക്ക് കാഴ്ച വരവ് വരാറുണ്ട്. പൂജേൻ്റെ ഭാഗമായിട്ട് ഒരു 500-ലേറെ ആളുകൾക്ക് അന്നദാനം നടത്തുന്നുണ്ട്. ആണ്ടിയൂട്ട പൂജയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നദാനം. അപ്പോൾ അന്നദാനം ഭക്ഷണം ഒരു 500-ലേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു അന്നദാനം നടക്കുന്നുണ്ട് എല്ലാ വർഷവും. ആണ്ടിയൂട്ട പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തണ്ണീലമൃതം. തണ്ണീലമൃത പൂജയാണ്. തിളക്കുന്ന എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നിന്നും കാര വാരുന്നൊരു പൂജയാണത്, തണ്ണീലമൃത പൂജ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത്, സവിശേഷത എന്ന് പറയുന്നത് ഈ തണ്ണീലമൃത പൂജ. അതോടൊപ്പം തന്നെ ഉപദേവതമാർ കറുപ്പസ്വാമി ഇടുമ്പനും അവർക്കുള്ള പൂജ കഴിഞ്ഞ ശേഷമാണ് സുബ്രഹ്മണ്യ പൂജയിലേക്ക് പോകുന്നത്. അത് രാത്രി ഏകദേശം 12 മണിക്ക് ശേഷമാണ് ഈ പൂജയൊക്കെ നടക്കുന്നത്. കാഴ്ചവരവും അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടാണ്, കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പൂജ ആരംഭിക്കുന്നത്. ഇപ്പോൾ വെളുപ്പിനാണ് പൂജ കഴിയുക. പൂജ കഴിഞ്ഞിട്ടാകുമ്പോൾ പിറ്റേന്ന് 6 മകരത്തീയതി പഴനിയാത്രയാണ്. അത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 10-50-ലേറെ ആളുകൾ ഒന്നിച്ച് ഈ നാട്ടിലുള്ള ആളുകൾ ഭക്തന്മാർ മാലയിട്ട് വ്രതമെടുത്ത് മാലയിട്ട് ഒന്നിച്ചാണ് പോകുന്നത്. പഴനിയാല എല്ലാ വർഷവും പഴനിയാത്ര നടത്താറുണ്ട്. തിരിച്ച് വന്നിട്ടാകുമ്പോൾ ഒരു ഗുരുപൂജ, എല്ലാവരും ഭക്തന്മാരെല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ടൊരു ഗുരുവിന് സമർപ്പണ പൂജ നടത്താറുണ്ട്. അതൊക്കെയാണ് ഇവിടെ എല്ലാ വർഷവും നടന്നു വരുന്ന പൂജ. ഇപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വിജയൻ ആണ് ഇപ്പം ക്ഷേത്രത്തിലെ പൂജാരി. എല്ലാ ദിവസവും ഇവിടെ നിത്യപൂജ നടക്കുന്നുണ്ട്. അച്ഛൻ തുടങ്ങി വെച്ചു, ഇന്ന് മക്കളത് തുടർന്നു പോകും. ഇത് മാട്ടൂൽ നോർത്ത് കക്കാടഞ്ചാൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ആരക്കര ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്. അതായത്, ഇത് മാടൻ തറവാട്ടുകാർ പരിപാലിച്ചു പോകുന്ന ദേവതാഗണങ്ങളുടെ ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ആരൂഢമെന്ന് പറഞ്ഞത് 7ാം ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങിയിലാണ്. പെരിങ്ങിയിൽ നിന്നാണ് ഒരു ദേവാംശം ഇവിടുത്തെ മാടൻ തറവാട്ടുകാരനായ കാരണവർ ശ്രീ ഭട്ട്യൻ എന്നവർ ഇവിടെ എത്തിച്ചത്. ശ്രീ ഭട്ട്യൻ എന്നവരും അവരുടെ സഹോദരൻ മാടൻ ചെറിയ നാരായണൻ എന്നവരും ഇവിടെ അവരുടെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളായി പുലയ സമുദായക്കാരുടെ, അതായത് മാടൻ തറവാട്ടുകാരുടെ ഒരു ക്ഷേത്രമാണ് ഈ ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ 10 തെയ്യക്കോലങ്ങളുണ്ട്. പ്രധാന ദേവിയായ പേരിൽ സൂചിപ്പിക്കുന്ന ശ്രീ ആര്യക്കര ഭഗവതി, കാവുമ്പായി ഭഗവതി, കോട്ടപ്പുറത്ത് വിഷ്ണുമൂർത്തി, കരിഞ്ചാമുണ്ടി, മന്ത്രമൂർത്തി, ധർമ്മദൈവം, അതുപോലെ തന്നെ പൊട്ടൻ പുളിയൻ പുറത്തി, മരുതിയോടം ഗുരുക്കൾ, അങ്ങനെയുള്ള 10 തെയ്യങ്ങളോളം ഇവിടെയുണ്ട്. ഏകദേശം ഇവിടെ 2 പ്രാവശ്യമാണ്
തെയ്യത്തെ കെട്ടി ആറാടിച്ചുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെയും ബന്ധുക്കളുടെയൊക്കെ അകമഴിഞ്ഞ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രം ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്നത്. ഈ പള്ളിയറയിലാണ് ഈ ദേവീ ചൈതന്യം ഉള്ളത്. നമ്മളിപ്പോൾ അവിടെയാണ് ഇപ്പം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് അവിടെ നിന്നുള്ള ദേവിയുടെ വാളും ചിലമ്പുകളൊക്കെ ഇവിടത്തേക്ക് മാറ്റി ഇവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തും. അതിനുശേഷം കളിയാട്ടം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ച ആ കപ്പൽ മൈതാനം ഈ റോഡിനകത്താണ്. ആ കപ്പൽ മൈതാനത്തിന് തൊട്ടടുത്തായി ഇപ്പോൾ ഒരു അങ്കണവാടിയും കൂടി സ്ഥിതി ചെയ്യുന്നു. കപ്പൽ മൈതാനത്തിൻ്റെ കാഴ്ചകളിലേക്കും അങ്കണവാടിയിലെ വിശേഷങ്ങളിലേക്കും ആവട്ടെ നമ്മുടെ അടുത്ത യാത്ര. എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ വിജനമായ സ്ഥലമാണ് ഞാൻ പറഞ്ഞ കപ്പൽ മൈതാനം. ഇന്ന് അത് തെങ്ങിൻ തോപ്പായി മാറിയിരിക്കുന്നു. വാർഡിലെ 75-ാം നമ്പർ അങ്കണവാടിയാണ് ഇത്. കക്കാടഞ്ചാൽ ഫസ്റ്റ് അങ്കണവാടി. നമുക്ക് നേരത്തെ സ്റ്റാർട്ടിങ്ങിലെല്ലാം 40 കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട പോലുള്ള ഒരു പ്രദേശമാണ് നമ്മളെ അങ്കണവാടി. അങ്കണവാടിയും വീടുകളുമായിട്ട് കുറേ ദൂരത്താണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 കുട്ടികളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ ഇത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുക. കാരണം വെച്ചാൽ അങ്കണവാടിയായിട്ട് വളരെ ദൂരമാണ് വീടുകളെല്ലാം ഉള്ളത്. 95-ാണ് അങ്കണവാടി ആരംഭിച്ചത്. അപ്പം 28 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ നേരത്തെ വാടക കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി. പിന്നീട് മജീദ് ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് 2 സെൻറ് സ്ഥലം കിട്ടുകയും 2010 ഈ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷമാണ് നമുക്ക് സ്ഥിരമായിട്ടൊരു കെട്ടിടം അങ്കണവാടിക്ക് ലഭിച്ചത്. ഇപ്പം ഇവിടെ നല്ല രീതിയിൽ അങ്കണവാടി പ്രവർത്തിച്ച് പോകുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കക്കൂസിൻ്റെ, അത് ഇതെല്ലാമായിട്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം കുടിവെള്ളവും കറണ്ടും എല്ലാ സൗകര്യത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ അങ്കണവാടി പ്രവർത്തിച്ച് പോകുന്നുണ്ട്. 2 സെൻറ് സ്ഥലത്ത് ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കിണറും കൂടി നമുക്ക് വേറൊരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് കിട്ടിയതിന് ശേഷമാണ് കിണർ വന്നത്. ഇപ്പം ഈ ഭാഗത്ത് സ്ഥലങ്ങളൊക്കെ എല്ലാവരും വിലക്ക് വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗിൽ നിന്ന് ഇപ്പം നമ്മൾക്ക് കുറച്ചുകൂടി സ്ഥലം കൂടി അങ്കണവാടിക്ക് 1.25 സെൻറ് പോലും സൗജന്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന് നേരത്തെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് CH കയർനീസ അവറുകളും AC അബ്രഹിം അവറുകളുമാണ് ഈ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിന് പറയിൽ നിന്ന് പ്രയത്നിച്ചത്. അവരുടെ കൂടി ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് 1-ാം വാർഡിൽ ഇങ്ങനെ ഒരു അങ്കണവാടി നമുക്ക് ലഭിച്ചത്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്കറിയാം, ഫാരിഷ ടീച്ചർ. എന്നാൽ നമ്മുടെ മാട്ടൂലിൻ്റെ ഈ വികസനങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങിയ മാട്ടൂൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പ്രഥമ പ്രസിഡന്റ്
ആരാണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. നിങ്ങൾ അതിൻ്റെ ഉത്തരം കൃത്യമായി മനസ്സിലാക്കി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരം ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതാണ്. മാട്ടൂലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകൾക്കും പുതിയ വിശേഷങ്ങൾക്കുമായി 4-ാമത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.